വെൽക്കം ടു കാൻഡിൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി 1 ഫ്രീ കോച്ചിങ് നമ്മൾ നവംബർ 10 തീയതി മുതൽ ആരംഭിക്കുകയാണ്. വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പൈസ കൊടുത്ത് എവിടെയെങ്കിലും ക്ലാസ് ജോയിൻ ചെയ്യാൻ പോകുന്നതിനേക്കാളും മുൻപായി ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ പോയി പൈസ പേ ചെയ്യുക. ഓക്കെ, യുവർ ചോയ്സ്. അപ്പോ 2017 ഡിസംബറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഇതായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്ന പരിഹാര മാർഗങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ 4 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മാലിന്യങ്ങൾ വേർതിരിച്ച് ശുദ്ധീകരിക്കുക, വീടുകളിൽ ഡിറ്റർജൻസിന്റെ ഉപയോഗം കുറയ്ക്കുക, ക്ലോറിനേഷൻ പ്രക്രിയ സ്രോതസ്സുകൾക്കടുത്തു നിന്നും വ്യവസായ ശാലകൾ മാറ്റി സ്ഥാപിക്കുക. അതൊരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മണ്ണ് മലിനീകരണം, ബി വായു മലിനീകരണം, സി ശബ്ദ മലിനീകരണം, ഡി ജല മലിനീകരണം. അപ്പൊ അതിന്റെ ഉത്തരം എന്താന്നുള്ളത് നമുക്ക് നവംബർ 10 ശേഷം നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏപ്രിലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഇത് ഇംഗ്ലീഷിൽ എഴുതിയെന്നുള്ളൂ, നവംബർ 10 ശേഷം മലയാളത്തിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തു തരും. ക്വസ്റ്റ്യൻ നമ്പർ 1 - റിഫേഴ്സ് ടു ദ റിലീസ് ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ടു ദി എയർ ദാറ്റ് ആർ ഡിറ്റർമിനന്റ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് പ്ലാനറ്റ്സ് ആസ് എ ഹോൾ. ക്വസ്റ്റ്യൻ നമ്പർ 3 EPA സ്റ്റാൻഡ്സ് ഫോർ. ക്വസ്റ്റ്യൻ നമ്പർ 3 ദ ക്ലീൻ എൻവയോൺമെന്റൽ ആക്ട് ഓതറൈസസ് ബൈ - കൺട്രി. Question number 4, smoke is due to - question number 5, asthma is due to - question number 6, AQI stands for - question number 7, prevention and control of pollution act was passed in - year. Question number 8, NAQS stands for - question number 9, CPCB stands for - question number 10, air pollution occurs when harmful or excessive quantities of substances including the ഗ്യാസസ് - ആ ഡാഷിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മെൻഷൻ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 11 ദ ഗ്രീൻ ഹൗസ് ഇഫക്ട്സ് ഈസ് ഡ്യൂ ടു - ക്വസ്റ്റ്യൻ നമ്പർ 12 ഗ്രീൻ ഹൗസ് ഇഫക്ട്സ് ഈസ് ഡ്യൂ ടു - ഗ്യാസ്. ക്വസ്റ്റ്യൻ നമ്പർ 13 - ഗ്യാസ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ലീഡിംഗ് പൊല്യൂട്ടന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 14 CO2 ഈസ് ഓൾസോ നോൺ ആസ് - ക്വസ്റ്റ്യൻ നമ്പർ 15 ഓക്സിഡേഷൻ ഓഫ് SO2 യൂഷ്വലി ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് സച്ച് ആസ് NO2 ഫോംസ് H2SO4 ആൻഡ് ദിസ് കോസ് - ക്വസ്റ്റ്യൻ നമ്പർ 16 - ഈസ് ആൻ എക്സ്ട്രീംലി എഫിഷ്യന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു എൻഹാൻസ്ഡ് ഗ്ലോബൽ വാർമിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 17 - ഈസ് ഹാംഫുൾ ടു ഓസോൺ ലെയർ. ക്വസ്റ്റ്യൻ നമ്പർ 18 DOP സ്റ്റാൻഡ്സ് ഫോർ - ഓക്കെ, ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ബുക്കിൽ കോപ്പി ചെയ്ത് വെച്ചോളൂ. ദെൻ ഞാനിത് ഉത്തരം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ മാറ്റി നാളെ വീണ്ടും കാണാം.